അഞ്ച് പൈസ ചിലവില്ലാതെ ചെറിയ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ദാനം ഏത് എന്നുള്ളതാണ്. നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും അഞ്ച് പൈസ ചിലവില്ലാത്തതുമായ ദാനം ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡ് ചോദ്യം. ഉത്തരം മറ്റൊന്നും ഒത്തിരി ഇതാണ്, ഒന്ന് ഇതാണ് ഉത്തരം. ഇതാണ് ഹസ്തദാനം, കൈ കൊടുക്കുക, കരം കൊടുക്കുക. കര അടക്കമല്ല, കരം കൊടുക്കുക. ഇത് ഹസ്തദാനം എന്ന് പറയും. ഹസ്തദാനം എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഹസ്തദാനം, നമ്മളിങ്ങോട്ട് കൈ കൊടുക്കുകയാണ്. അതിന് ചിലവില്ല, നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദാനമാണ് ഹസ്തദാനം, സ്നേഹപൂർവ്വം കൈ കൊടുക്കുന്നതിന്. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന വനം ഏത്? കാട്. സ്വന്തമായിട്ട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കാട് അല്ലെങ്കിൽ വനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുള്ള ഉത്തരം ഭവനമാണ്. ഭവനം, ഭവനം, ഭവനം എന്ന് പറയുമ്പോൾ വനമുണ്ട, വനം എന്ന് പറഞ്ഞാൽ കാട്. അപ്പം എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്ന വനമാണ് ഭവനം, അതായത് വീട് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഒരു ഭക്ഷണ വിഭവമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കല്യാണ സദ്യക്ക് മോണ സദ്യക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ അതൊരു മൃഗമായിട്ട് മാറുമെങ്കിൽ ഏതാണ് ഭക്ഷണ വിഭവം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നല്ല നമ്മുടെ കാളനാണ്, കാളൻ. നമ്മൾ സാമ്പാർ, പച്ചടി, കിച്ചടി, ഓലൻ, അവിയൽ, കാളൻ എന്നൊക്കെ പറയും. ഈ കാളൻ എന്ന് പറയുന്ന വളരെ ടേസ്റ്റായിട്ട് ഒരു ഭക്ഷണ വിഭവമാണ്. ഈ കാളൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ കാള, കാള എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മൃഗമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പല വഴികൾക്കും ഇതുണ്ട്, പല വഴികൾക്കും ഇതുണ്ട്, എന്നാൽ ഇതിൻ്റെ പേരിൽ ആഭരണമുണ്ട് എങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. പല വഴികൾക്കും ഇതുണ്ട് എന്നാൽ ഇതിൻ്റെ പേരിൽ ആഭരണമുണ്ട് എന്തെന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം മുക്കാണ്. മുക്ക്, അതായത് നമ്മൾ ഒരു ആ മുക്ക് തിരിഞ്ഞ് അങ്ങോട്ട്, നമ്മൾ വളവിനാണ് മുക്ക് എന്ന് പറയും അല്ലേ. റോഡ് തിരിയുന്നതിന് ഒരു മുക്കുണ്ട്, ആ മുക്ക് തിരിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇന്ന് വീടെന്ന് പറയും അല്ലേ. അപ്പം ഒരു വഴി ഉണ്ടെക്കുന്നത് മറ്റൊരു വഴിയിലേക്ക് കിടക്കുന്നതിന് മുക്ക് മുക്ക് എന്ന് പറയുക. ഈ മുക്ക് പണ്ടം പണയം വെച്ചിട്ട് തട്ടിപ്പാക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മുക്ക് എന്ന് പറയുന്നത് വഴികൾക്കുള്ളതാണ്. ഈ മുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആഭരണങ്ങൾ, മുക്ക് പണ്ടം എന്ന് പറയും. ഉരുട്ടാൻ വേണ്ടി പറ്റും, നമുക്ക് വരട്ടാനും ഉരുട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനും പറ്റും, പക്ഷേ നമുക്ക് സ്വയം ഇതെടുക്കാൻ സാധിക്കില്ല. എന്താണ്? അതായത് നമുക്ക് അങ്ങോട്ട് ഉരുട്ടാം, ഏ പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാം, പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തെന്നാണ് ചോദ്യം? ഉത്തരം നമ്മുടെ കണ്ണാണ്. കണ്ണ് നമുക്ക് ഏത് ദിശയിൽ വേണമെങ്കിലും ഉരുട്ടാൻ വേണ്ടി പറ്റും. ആൾക്കാരെ ഇത് കണ്ണ് കണ്ണിനെ കൊണ്ട് നമുക്ക് ആളെ വരട്ടാൻ പറ്റും, പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണ് സ്വയം നമുക്ക് എടുക്കാൻ സാധിക്കില്ല.